സെലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ് ആ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു മിത്തോളജിക്കൽ ഫിക്ഷണൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആണ് ആ യൂണിവേഴ്സിലെ ഫസ്റ്റ് മൂവിയാണ് ഹനുമാൻ സോ ഈ ഒരു മൂവിനെ റിലേറ്റ് ചെയ്ത് ഇനി ഒരുപാട് മൂവീസും ഒക്കെ ഈ യൂണിവേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഈ ഒരു മൂവിലെ മെയിൻ ക്യാരക്ടർ ക്യാരക്ടർന്ന് പറയുന്ന ഹനുമാനാണ് ഈ ഹനുമാൻ എന്ന ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം പണ്ട് തൊട്ടേ ഒരുപാട് ആനിമേറ്റഡ് സീരീസ് മൂവീസ് ഒക്കെ ഹനുമാനെ കണ്ടിട്ടുണ്ട് അതും ഒരു ഫേവററ്റ് ക്യാരക്ടർ തന്നെ വേണമെങ്കിൽ പറയാം ആരും ആ ഒരു ആനിമേറ്റഡ് സീരീസ് മൂവീസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ചെക്കോട്ടി നോക്കുക ഹനുമാൻ എന്ന് പറഞ്ഞു ടു തൗസൻഡ് ഫൈവിലാണ് ഞാൻ ആ സമയത്ത് ഇത് പോകുകയോ കാട്ടിനിട്ടോ ാണ് ആൻഡ് മൂവിലോട്ട് വരുവാണെങ്കിൽ മൂവി ഒരു കിടില മൂവിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിടില മേക്കിങ്ങും കിടിലും പ്രസന്റേഷനൊക്കെ ഉള്ള ഒരു നൈസ് മൂവിയാണ് പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂിയുടെ ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ട്വന്റി ഫൈവ് ടു തേർട്ടി സിആർ മാത്രമാണ് സോ ആ ഒരു ബജറ്റിന് അകത്ത് ഒരു അടിപൊളി മൂവി എന്നെ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യപുരുഷന്റെ ടീമൊക്കെ ഇത് കണ്ട് പഠിക്കണം സീരിയസ്ലി കാരണം അവരെ വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ കാരണം ആ ഒരു മൂവിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് സിആർ ആണ് എഴുന്നൂറ് കോടി ഈ ഒരു മൂട ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു കോടി ഇരുപത്തിയഞ്ചു കോടിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന വിഷ്വലൊക്കെ കാണും കിഡലിലാണ് വിഷ്വലും സി ജെ വർക്കും അവർ മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ് അവരുടെ ബഡ്ജറ്റ് എന്താണോ ആ ഒരു ബജറ്റിനകത്ത് നിന്ന് തന്നെ ഒരു അടിപൊളി ഔട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം സി ജി ആയിരിക്കും ഇതിൽ ഒരുപാട് സി ജെസ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് ഷോക്കോട്ട് തോന്നുമെങ്കിലും ഓവറോൾ കിട്ടി വേണം കാരണം ഈ ഒരു ബജറ്റിനകത്ത് നിന്നിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു കിടില ഔട്ട് തന്നിരിക്കുന്നത് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു സൂപ്പർ പവർ കിട്ടും ആ ഒരു സൂപ്പർ പവർ ഹനുമാനോട്ട് റിലേറ്റഡ് ആണ് സോ ആ ഒരു പവർ കിട്ടിയതിനേഷൻ താൻ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ താൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് പിന്നീട് ഇനി വരാൻ പോകുന്ന മൂവീസിനെ കുറിച്ചുള്ള ഹിന്ദും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിന്റെ എരിലോട്ട് തന്നെ പറയുന്നുണ്ട് മൂവിയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആണ് ഒരു പവർ കിട്ടും ആ പവർ പവർ ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൂവി സംസാരിക്കണെങ്കിലും ആ ഒരു നോർമൽ സ്റ്റോറി ആ ഒരു നോർമൽ സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സൂപ്പർ ഹീറോ ഉണ്ട് മിന്നൽ മുരളി ആ ഒരു മിന്നൽ മുരളി എന്നൊരു ക്യാരക്ടറും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും സൂപ്പർ പവർ കിട്ടുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ ഒരു സാധാരണ ഒരു അതിന് സൂപ്പർ ഹീറോ പവർ കിട്ടി എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പുള്ളിക്കാനും റിയാക്ട് ചെയ്യുന്നൊക്കെയാണ് ഈ ഒരു മൂവിയിലെ ക്യാരക്ടറും അല്ലെങ്കിൽ ഈ ഒരു മൂവിടെ സ്റ്റോറിയിലായിരുന്നു സംസാരിക്കുന്നത് പിന്നീട് ഈ മൂവിയുടെ ആന്റോണിസ് എന്ന് പറയുന്നത് വിനോറോയാണ് വിനോറോയുടെ ക്യാരക്ടറും കുറച്ച് ായിരുന്നു ആ ഒരു ഒക്കെ എല്ലാ മൂവീസിലും ഒരു കിഡിലും കാണാനായിട്ട് ഈ ഒരു മൂവിലോട്ട് വരുമ്പോഴും കുറച്ച് നൈസ് ആണ് ഒരു അയൺമാൻ ബാറ്റ്മാൻ സെറ്റപ്പാണ് ഇതിലോട്ട് വരുന്നത് പുള്ളിക്കാരും കുറച്ച് റിച്ച് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആണ് നമ്മള് ബാറ്റ്മാനെ പോലെ കുറെ കിടിലെ സ്യൂട്ട്സും കിടിലും ഗ്യാജറ്റ്സും അങ്ങനത്തെ ഒരു സൂപ്പർ വില്ലനാണ് പുള്ളിക്കാരന്റെ ക്യാരക്ടറും ആ ഒരു പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ഈ മൂവിയിൽ ഈ മൂവിയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര കിടിലാണ് അടിപൊളിയായിട്ട് തന്നെ ഓരോ സി ജി വർക്സും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയാലും സൂപ്പർ ഹീറോ എലമെന്റ്സ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് പേരുടെ ചോദ്യമാണ് ഭക്തിപടം എന്ന് ചോദിച്ചാൽ ഇതൊരു കംപ്ലീറ്റ്ലി ഭക്തിപടം ല്ല പക്ഷെ എന്നാലും ഭക്തി അവിടെ ഇവിടെ ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട് കിട്ടുന്നവരൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അതായത് നോർത്തിലൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി റീച്ച് കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യം നല്ല ആവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഭക്തികൾ അവിടെ ഇവിടെ കിട്ടിട്ടുണ്ട് ഹനുമാന്റെ പടമാണോ ഭക്തി ഇല്ലാന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഹനുമാൻ എന്നൊരു ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു സൂപ്പർ ഹീറോ എലമെന്റും ബ്ലെൻഡ് ചെയ്ത ഒരു അടിപൊളി ഔട്ടാണ് ഈ മൂവി തരുന്നത് ആ ഒരു മേക്കിങ്ങിലും ആ ഒരു എക്സിക്യൂഷനും ആ ഒരു സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ എന്നാലും ആ ഒരു ഭക്തി എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു എന്ത് പറയാ നോർത്തിന് നമ്മൾ ആദ്യപുരുഷ എന്ന മൂല്യം കുറച്ച് കണ്ട കാര്യങ്ങൾ ഈ ഒരു മൂവിലോട്ട് വരുമ്പോഴും വരുന്നുണ്ട് അത് ഹനുമാൻ മൂവിയാണ് അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു മൂത്തോളജിയിലൊക്കെ ഉള്ളതാണ് സോ അതുകൊണ്ടാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഓക്കെയാണ് പക്ഷെ അതിന് ഒരു ലിമിറ്റുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് എവിടെയാണ് ഹൈലൈറ്റ് ചെയ്യണത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കാണിക്കുന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാകുന്നുണ്ട് സോ ഭക്തി അങ്ങനെ കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർവൽ ഷോർട്ടിൽ ഇന്റർവൽ നല്ല എഴുതി കാണിക്കുന്നത് അതിൻ്റെ പകരം വേറൊരു വേടാണ് കാണിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നോർമൽ ആയിട്ടാണ് പോകുന്നത് പക്ഷെ എന്നാലും ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ആ ഒരു ഭക്തി എലമെന്റ് ഒക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് പിന്നീട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പോർഷൻസ് പറയുന്നത് ഈ ഒരു മൂവിയുടെ ലൈവ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നരേഷൻ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു നരേഷൻ പോർഷൻ ഒക്കെ ഈ ഫുള്ളി ആനിമേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് അതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കുകയാണ് ഒരു കിടന്ന എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് ടു വേഴ്സ് വരുമ്പോൾ ക്ലൈമാക്സിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു യൂണിവേഴ്സിലുള്ള മൂവീസിൻ്റെയും ക്യാരക്ടർ ിനെ പറ്റി ഒരു ഹിന്റ് തരുന്നുണ്ട് ആ ഒരു നരേഷനും ആ ഒരു പ്രസന്റേഷനൊക്കെ കിട്ടിലുമായിരുന്നു ആ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ലാസ്റ്റുള്ള കുറച്ച് സി ജി വർക്കും ആ ഒരു പ്രസന്റേഷനും ആ നരേഷനും ഒക്കെ കിട്ടിലായിരുന്നു അവർ എന്റെ ഒരു മൂവിയില് എനിക്ക് കുറച്ചും കൂടി ആ ഒരു അവസാനത്തെ കുറേ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടിലുമായിരുന്നു ഓവറോൾ മൂവി മേക്കിങ്ങും സി ജി എ വർക്കും ക്യാമറയും ഡിഒപിയും ആ ഒരു എക്സിക്യൂഷനും എല്ലാം കിട്ടലായിരുന്നു ഒരു മസ് വാച്ച് തീയറ്റർ എക്സ്പീരിയൻസേ ഞാൻ പറയത്തുള്ളൂ കാരണം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ കാരണം ആ ഒരു സറൗണ്ടിങ് സൗണ്ടും ആ വിഷുവലും കാര്യങ്ങളൊക്കെ അത്ര അടിപൊളിയാണ് സോ മിത്തോളജിക്കൽ ഫിക്ഷണൽ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ജോണോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു മൂവിയാണ് ഹനുമാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടി ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യുക ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കു ഷെയർ ചെയ്യൂ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്